നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ആലപ്പാട്ട സമരത്തെ പരോക്ഷമായി പിന്തള്ളി മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. പൊതുമേഖലയ്ക്കെതിരായ നീക്കം ഗവൺമെന്റ് അനുവദിക്കില്ലെന്ന് മന്ത്രി പ്രതികരിച്ചു. തീരം സംരക്ഷിച്ചുകൊണ്ട് ഖനനം എന്നതാണ് സർക്കാർ നയം. എന്നാൽ സ്വകാര്യ വ്യക്തികൾക്ക് ഖനനത്തിന് അനുമതി നൽകില്ല. മുൻപ് തോട്ടപ്പള്ളിയിൽ മത്സ്യത്തൊഴിലാളികളെ മുന്നിൽ നിർത്തി ഖനന വിരുദ്ധ സമരം നടത്തിയത് തമിഴ്നാട്ടിൽ നിന്നുള്ള സ്വകാര്യ കമ്പനിയാണെന്ന് വ്യക്തമായിരുന്നു. ആലപ്പാട്ടെ സമരം അത്തരത്തിലുള്ളതാണെന്ന് പറയുന്നില്ല. എന്നാൽ പൊതുമേഖലയെ ഒഴിവാക്കി സ്വകാര്യ വ്യക്തികൾക്ക് ഖനന അനുമതി തേടാനുള്ള ഒരു നീക്കവും സർക്കാർ അംഗീകരിക്കില്ലെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. 10 വർഷത്തിലധികം ജയിലിൽ കിടന്ന 209 തടവുകാർക്ക് ഇളവ് അനുവദിച്ച് സർക്കാർ 2011 ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. പുറത്തുവിട്ടവരുടെ ലിസ്റ്റ് ഗവർണറും സർക്കാരും 6 മാസത്തിനകം പുനർപരിശോധിക്കണമെന്ന് ഹൈക്കോടതി ഫുൾ ബെഞ്ച് ഉത്തരവിട്ടു. മഹാത്മാഗാന്ധിയുടെ 150th ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ തീരുമാന പ്രകാരമാണ് സംസ്ഥാന ജയിൽ വകുപ്പ് 209 ജയിൽ തടവുകാരെ വിട്ടയക്കാൻ തീരുമാനിച്ചത്. അന്ന് തന്നെ വിട്ടയക്കുന്നവരെ സംബന്ധിച്ച് വിവാദമുയർന്നിരുന്നു. കൊലപാതക കേസുകളിലെ ഇരയുടെ ബന്ധുക്കൾ നൽകിയ ഹർജിയും കോടതി സ്വമേധയാ എടുത്ത ഹർജിയും പരിഗണിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ സുപ്രധാന വിധി വന്നിരിക്കുന്നത്. ഇളവ് ലഭിച്ചവരിൽ പലരും 10 വർഷം ശിക്ഷ അനുഭവിച്ചിട്ടില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. 14 വർഷം ശിക്ഷ വിധിച്ചവരിൽ ശിക്ഷ പൂർത്തിയാക്കിയത് വെറും 5 പേരായിരുന്നു. 10 വർഷം ശിക്ഷ പൂർത്തിയാക്കിയത് 100 പേരാണ്. ഇങ്ങനെ 105 പേർ മാത്രമാണ് 10 വർഷം ശിക്ഷ പൂർത്തിയാക്കിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതോടെയാണ് ഉത്തരവ് പുനഃപരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. പരിശോധനയ്ക്ക് ശേഷം യോഗ്യതയില്ലെങ്കിൽ ശിഷ്ടശിക്ഷാ കാലയളവ് പൂർത്തിയാക്കേണ്ടി വരും. പണിമുടക്കിൽ SBI ബാങ്ക് അടിച്ചു തകർത്ത കേസിൽ NGO യൂണിയൻ നേതാക്കളെ അറസ്റ്റ് ചെയ്യാതെ പോലീസ്. ക്യാബിൻ ആക്രമണം 2 പേരിൽ ഒതുക്കാൻ ശ്രമം നടക്കുന്നു. കേസിലെ മറ്റു 5 പേരെ അറസ്റ്റ് ചെയ്യാതെ കുറ്റപത്രത്തിൽ പേര് പരാമർശിച്ച് റിപ്പോർട്ട് നൽകാനാണ് നീക്കം നടക്കുന്നത്. പ്രധാന നേതാക്കളെ കേസിൽ നിന്നും ഒഴിവാക്കാനായി ബാങ്കുമായി ഒത്തുതീർപ്പ് ചർച്ചകളും സജീവമാണെന്നാണ് വിവരം. എന്നാൽ NGO യൂണിയൻ സംസ്ഥാന നേതാക്കളായ സുരേഷ് ബാബുവിനെയും സുരേഷിനെയും തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. അക്രമം നടത്തിയവരിൽ അനിൽകുമാർ, അജയ്കുമാർ, ശ്രീവത്സൻ, ബിജുരാജ്, വിനുകുമാർ എന്നിവരെ തിരിച്ചറിഞ്ഞതായും പോലീസ് പറഞ്ഞു. കാലാവധി തീരുന്നതുവരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കില്ലെന്ന് എ പത്മകുമാർ. കാലാവധി തീരുന്ന നവംബർ 14 വരെ സ്ഥാനത്തുണ്ടാകും. താൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുമെന്നത് ചിലരുടെ ആഗ്രഹമാണ്. അത് നടക്കില്ലെന്നും പത്മകുമാർ വ്യക്തമാക്കി. തിരുവാഭരണ ഘോഷയാത്ര അനുഗമിക്കുന്നവരുടെ പട്ടികയുണ്ടാക്കിയത് പന്തളം കൊട്ടാരവും ദേവസ്വം ബോർഡും പോലീസും ചേർന്നാണ്. ആ പട്ടിക മാറ്റാൻ കഴിയില്ല. സുരക്ഷ മുൻനിർത്തിയാണ് പട്ടിക തയ്യാറാക്കിയതെന്നും പത്മകുമാർ വ്യക്തമാക്കി. തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മുൻ CBI ഡയറക്ടർ അലോക് വർമ്മ. CBIയിൽ പുറമേ നിന്നുള്ള സ്വാധീനമുണ്ടായി. തന്നോട് ശത്രുതയുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ പരാതിയിലാണ് തനിക്കെതിരെ നടപടിയെടുത്തത്. തന്റെ നിലപാട് വിശദീകരിക്കാൻ അവസരം ലഭിച്ചില്ലെന്ന് അലോക് വർമ്മ പറഞ്ഞു. സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് ബുധനാഴ്ച ജോലിയിൽ പ്രവേശിച്ച അലോക്കിനെ വ്യാഴാഴ്ചയാണ് ഉന്നതാധികാര സമിതി ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സുപ്രീം കോടതി ജസ്റ്റിസ് AK സിക്രി, കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരായിരുന്നു ഉന്നതാധികാര സമിതിയിലെ അംഗങ്ങൾ. അലോക്കിനെ മാറ്റാനുള്ള തീരുമാനത്തെ ഖാർഗെ ശക്തമായി എതിർത്തിരുന്നു. പരസ്പരം അഴിമതി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് അലോക് വർമ്മയും CBI സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനയും കേന്ദ്രം പദവികളിൽ നിന്ന് മാറ്റി നിർത്തിയത്. കേന്ദ്ര സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന പരാമർശങ്ങളാണ് അലോക് വർമ്മയിൽ നിന്നുണ്ടായിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഏജൻസിയാണ് CBI. ഈ ഏജൻസിയിൽ പുറമേ നിന്നുള്ള ഇടപെടൽ ഉണ്ടാകരുതെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായെന്ന് അലോക് കൂട്ടിച്ചേർത്തു. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.